പത്തനംതിട്ട ജില്ലയിലെ പുറമറ്റം ഗ്രാമപഞ്ചായത്തിൽ സമ്മിശ്ര കൃഷിയിൽ വിജയം വരിച്ച കെ കെ വർഗീസിന്റെ കൃഷിയിടത്തെ ലക്ഷ്യമാക്കിയാണ് ഞങ്ങളുടെ ഈ യാത്ര. കെ കെ വർഗീസ് അഥവാ കുഞ്ഞു കരിമാലത്ത് വർഗീസ്. ആരെയെല്ലാമോ കരുതിയിരുന്നതാവണം വർഗീസും കുടുംബവും ഞങ്ങളെ ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചത്. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പൂർത്തിയാക്കിയ ശേഷം മുംബൈയിലെ ഒരു പ്രൈവറ്റ് കമ്പനിയിൽ 3 വർഷത്തോളം ജോലി ചെയ്തു. തുടർന്ന് നീണ്ട 38 വർഷക്കാലം അബുദാബിയിലെ നാഷണൽ ഡ്രില്ലിംഗ് കമ്പനിയിൽ മെക്കാനിക്കൽ ഷോപ്പ് സൂപ്പർവൈസറായും പ്രവർത്തിച്ചു. വർഗീസിന് 3 മക്കളാണുള്ളത്. മൂവരും ജോലി സംബന്ധമായ തിരക്കിനാൽ പലയിടങ്ങളിലാണ്. ഇപ്പോൾ വർഗീസിനൊപ്പം കൂടെയുള്ളത് ഭാര്യ അന്നമ്മയും മരുമകൾ ബിൽനയുമാണ്. വർഗീസിന് തൻ്റെ കൃഷിയിടത്തോടുള്ള അതിയായ ഭ്രമമാവണം അബുദാബിയിലെ തൻ്റെ ജീവിതം ഉപേക്ഷിച്ച് സ്വന്തം കൃഷിസ്ഥലത്തേക്ക് മടങ്ങാൻ പ്രേരണയായത്. അവശേഷിക്കുന്ന കാലം തൻ്റെ കൃഷിസ്ഥലത്തിൽ കൃഷി ചെയ്ത് ജീവിക്കുവാനാണ് ഈ 65-കാരൻ്റെ തീരുമാനം. വിവിധ പത്രങ്ങളിലും മാസികകളിലും പ്രസിദ്ധീകരിക്കപ്പെട്ട വാർത്തകൾ മതിയാവും വർഗീസ് എന്ന കർഷകന് തൻ്റെ കൃഷിയിടവുമായുള്ള ബന്ധത്തിൻ്റെ തീവ്രത അറിയാൻ. പുറമറ്റത്തിൻ്റെ ഹൃദയഭാഗത്ത് 15 ഏക്കർ സ്ഥലമാണ് വർഗീസിൻ്റെ കൃഷിയിടം. ഇതിൽ 10 ഏക്കറോളം നെല്ലാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അവശേഷിക്കുന്ന 5 ഏക്കർ സ്ഥലത്ത് തെങ്ങ്, വാഴ, കപ്പ എന്നീ വിളകളും കൃഷി ചെയ്തു പോരുന്നു. ജ്യോതി എന്ന നെൽവിത്താണ് ഈ 10 ഏക്കറിൽ ഉൽപ്പാദിപ്പിക്കുന്നത്. ഞാറ് നട്ട് 110 മുതൽ 115 ദിവസം കൂടുമ്പോഴാണ് കൊയ്ത്തിന് പാകമാകുന്നത്. ഉൽപ്പാദിപ്പിക്കുന്ന നെല്ല് മുഴുവനായും സപ്ലൈക്കോയിലേക്കാണ് നൽകുന്നത്. പ്രതിവർഷം 26 ടണ്ണോളം വരും ഇവിടെ നിന്നുള്ള നെല്ല് ഉൽപ്പാദനം. 3 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ പദ്ധതിയിൽ ഏകദേശം 560,000 രൂപയോളം വരുമാനം വർഗീസിന് ലഭിക്കുന്നു. 3 ലക്ഷം രൂപയുടെ ചിലവ് കഴിച്ചാലും 260,000 രൂപയുടെ ലാഭമാണ് നെൽകൃഷിയിൽ നിന്നും വർഗീസിന് ലഭ്യമാകുന്നത്. എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, ഞാൻ എൻ്റെ കുടുംബം ഒരു കാർഷിക കുടുംബമായിരുന്നു. എൻ്റെ ഗ്രാൻഡ് ഫാദർ, എൻ്റെ ഫാദർ, എല്ലാവരും അവരെല്ലാം കർഷകരായിരുന്നു. അപ്പോൾ എൻ്റെ 20 വയസ്സ് വരെ എനിക്ക് ഞാൻ അവരുടെ കൂടെ നിന്ന് എനിക്ക് കൃഷിയുമായിട്ടുള്ള ഒരു പ്രചോദനം ലഭിച്ചിട്ടുണ്ട് ചെറുപ്പത്തിലെ. അതിനുശേഷം ഞാൻ ജോലി കാര്യങ്ങൾക്ക് വേണ്ടിയും വെളിയിലായിരുന്നു. UAE അബുദാബി എന്ന സ്ഥലത്ത് ഏകദേശം 38 വർഷത്തോളം ഞാൻ സർവീസ് ചെയ്തു. 2011 റിട്ടയർ ചെയ്ത് തിരിച്ചു വന്ന് ഞാൻ എൻ്റെ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി വീണ്ടും കൃഷിയിലേക്ക് കടന്ന്. കൃഷിയെ സംബന്ധിച്ച് പറയുകയാണെന്ന് വരികില്ല, കൃഷി നമ്മുടെ മാനസികമായ ഒരു സംതൃപ്തിയുണ്ട്. അതുപോലെ നമ്മളിതിനെ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ മറ്റുള്ള കൃഷി കാര്യങ്ങളിൽ നമ്മുടെ ടൈം, നമുക്ക് 100% നമ്മുടെ സമയം കൃഷി കാര്യങ്ങളിലൊക്കെ ആയിക്കഴിഞ്ഞാൽ അതൊരു വൻ വിജയം തന്നെയാണ്. ആദ്യം വന്ന് ചെയ്ത സമയത്തൊക്കെ എനിക്ക് കുറേ ബുദ്ധിമുട്ടുകളൊക്കെ നേരിട്ടു. എന്നാൽ ഈ കഴിഞ്ഞ 5 വർഷക്കാലം കൊണ്ട് കുറേ പഠിക്കുവാനായിട്ട് എനിക്ക് സാധിച്ചു. അത് കൃഷിഭവനിൽ നിന്നും ബഹുമാനപ്പെട്ട കൃഷി ഓഫീസറുടെ വളരെ സപ്പോർട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് നൂതനമായിട്ടുള്ള പല സമ്പ്രദായങ്ങളും കൃഷിയിൽ പരീക്ഷിക്കാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ വർഷം 1 ഏക്കർ സ്ഥലത്ത് എൻ്റേത് ജൈവ കൃഷിയാണ് ഞാനായിരുന്നു നടത്തിയത്. ആ ജൈവ കൃഷിയിൽ എനിക്ക് വൻ വിജയമാണ്. അതിൻ്റെ ഒരു ഫീച്ചർ ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ കേരള കർഷകനിൽ വന്നിട്ടുണ്ട്. എന്നാൽ ഈ വർഷം എനിക്കത് 1 ഏക്കറിൽ നിന്ന് ഏകദേശം 28,000 രൂപയ്ക്ക് അടുത്ത് തന്നെ എനിക്ക് പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഈ വർഷം മൊത്തം 10 ഏക്കർ സ്ഥലത്താണ് ഞാൻ നെൽകൃഷി ചെയ്യുന്നത്.
എന്നെ സംബന്ധിച്ച് ഈ വർഷം നല്ല നല്ല നെല്ലാണ്. ഇതുവരെയൊന്നും ദൈവം അനുവദിച്ചിട്ട് യാതൊരു കുഴപ്പവും നെല്ലിനില്ല. എന്നാൽ വെള്ളത്തിൻ്റെ കുറച്ച് അഭാവമുണ്ട്. കാരണം അത് ഈ വർഷം നമുക്ക് PIP കനാലിൽ നിന്ന് വെള്ളം ലഭിച്ചില്ല. ആ കനാൽ നേരത്തെ എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. അത് പൊട്ടിയിട്ട് അവർ വെള്ളം സ്റ്റോപ്പ് ചെയ്ത് അത് നമുക്ക് ഈ പ്രദേശത്ത് കനാലിലെ വെള്ളമില്ലാത്തത് കൊണ്ട് ഈ ചാലിലെ വെള്ളം തീരെയില്ല. പിന്നെ രണ്ട് മെയിനായിട്ട് രണ്ട് മൈനർ ഇറിഗേഷനാണ്. ഒന്ന് പാലവേൽ ഇറിഗേഷനും കക്കാട് ഇറിഗേഷനും. അതിൽ നിന്ന് കഴിഞ്ഞ 25 വർഷമായിട്ട് കക്കാട് ഇറിഗേഷനിൽ നിന്ന് ജലം നമുക്ക് ലഭിക്കുന്നില്ല. കാര്യം കനാല് ബണ്ട് എല്ലാം പൊട്ടിക്കിടക്കുന്നതുകൊണ്ട്. അതുകൊണ്ട് ഏകദേശം ഒരു 10-15 ഏക്കറോളം ഇപ്പോഴും കഴിഞ്ഞ 15 വർഷമായിട്ട് അത് തരിശായിട്ട് കിടക്കുകയാണ്. പിന്നെ പാലവയലിനെ സംബന്ധിച്ച് പറഞ്ഞെങ്കിൽ എല്ലാ കർഷകർക്കും ആ ഒരു ഇറിഗേഷനിൽ കൂടെ ആണ് വെള്ളം ലഭിക്കേണ്ടത്. മറ്റേ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ PIP കനാൽ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് വെള്ളത്തിൻ്റെ വളരെയധികം ബുദ്ധിമുട്ടായി പോകുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വെള്ളം വളരെ കുറച്ചാണ് ലഭിച്ചിരിക്കുന്നത്. അതിപ്പോൾ ഉണ്ട് എല്ലാവരും ലഭിക്കുന്ന ജലം സംതൃപ്തിയോടുകൂടി ഞങ്ങൾ ഓരോ ടേൺ വെച്ചിട്ട് ഓരോ കർഷകർക്കും അത് കൊടുത്തു കൊടുത്താണ് ഇത്രയും ദിവസങ്ങൾ പിടിച്ചു നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ സമയത്ത് 1-2 മഴയോടെ നമുക്ക് ലഭിച്ചായിരുന്നതിൻ്റെ വളരെ നല്ലതായിരുന്നു. നല്ല വിളവ് നമുക്ക് ലഭിച്ചതിന്. എന്നാൽ ഇടയ്ക്ക് കഴിഞ്ഞ ഒരു മാസത്തിനോ ഒരു 15 ദിവസത്തിന് മുമ്പ് നമുക്ക് 2 മഴ ലഭിച്ചു. അതുകൊണ്ടാണ് ഇത്രയും നെല്ല് ഈ രീതിയിൽ ഉണങ്ങാതെ പിടിച്ചു നിൽക്കുന്നത്. ഉണക്ക് കയറിയ നെല്ലിന് ആ മഴ ദൈവം വളരെയധികം സഹായിച്ച് ആ 2 മഴ കിട്ടിയതുകൊണ്ട് നമ്മൾ പിടിച്ചു നിൽക്കുന്നു. പാടത്ത് വെള്ളമെത്തുവാനായി കൃഷിയിടത്തിൻ്റെ മധ്യഭാഗത്തു നിന്നും ഒരു കനാൽ സ്ഥാപിതമാണ്. കനാലിൽ നിന്നുള്ള വെള്ളം ഉപയോഗിച്ചാണ് വർഗീസ് തൻ്റെ കൃഷി നടത്തുന്നത്. വേനൽക്കാലത്ത് വർഗീസിനെ അലട്ടുന്ന രൂക്ഷമായ പ്രശ്നമാണ് ജലക്ഷാമം. എന്നാൽ വർഗീസ് എന്ന കർഷകന്റെ ദീർഘകാലത്തെ കഠിന അധ്വാനം കൊണ്ടാണ് ഈ കൃഷിയിടം പച്ച വിരിച്ചു നിൽക്കുന്നത്. കഴിഞ്ഞ 3 വർഷത്തിലേറെയായി വർഗീസിന് ഒരു സഹായമായി കൂടെ ഉണ്ടായിരുന്ന ആളാണ് ഗോപി. നെൽകൃഷി ചെയ്യേണ്ട രീതികൾ അദ്ദേഹത്തിൽ നിന്നും നമുക്ക് ഗ്രഹിക്കാം. പാടത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ 4 വശവും വരമ്പ് വെട്ടി കിളത്തണം. കിളത്തി കഴിഞ്ഞ് ആ വരമ്പിനകത്തിലെ വെള്ളം ഇങ്ങോട്ടും പോകാതെ കൊണ്ട് കെട്ടിയിട്ടേച്ച് കൂട്ടിക്കഴിയുമ്പോൾ കക്ക ചേറുക. കക്ക പൊടി ചേറല്ലേ, കക്ക ചേറി ഒരു 10 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം അഴിച്ചു വിടണം. അഴിച്ച് വിട്ട് കഴിഞ്ഞ് ആ വെള്ളം പറ്റി കഴിയുമ്പോൾ അടിസ്ഥാന വളമായിട്ട് വേപ്പും പിണ്ണാക്കും ഉറുഡോമോണസും കൂടെ ചേർക്കുക. ചേറിക്കഴിഞ്ഞ് ഒരു 3-4 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ പുറത്ത് വിത്ത് വിതയ്ക്കുക. ആ വിത്തും വിതച്ച് നല്ല ആരോഗ്യത്തോടെ കയറി വരുന്ന ആ വിത്തിന് 1-15 ദിവസം ആകുമ്പോൾ കൊടുത്തിരിക്കണം. ആ 15 ദിവസം കഴിഞ്ഞ് 35-ാമത്തെ ദിവസം 2-ാം വളവും ചെയ്യണം. 35-ാമത്തെ ദിവസം 2-ാം വളവും കഴിഞ്ഞിട്ട് 56 ദിവസത്തേക്ക് ഇപ്പുറത്ത് 3-ാം വളവ് കൊള്ളിച്ച് ചേറിയിരിക്കണം. അത് കൊള്ളിച്ച് ചേറിക്കഴിഞ്ഞാൽ 60 ദിവസം കഴിഞ്ഞാൽ നെല്ലിനകത്തിൽ പിന്നെ ഇറങ്ങാനേ പാടില്ല. അതിന് സമയത്തിന് വെള്ളവും കൊടുത്ത് ആ വെള്ളം അഴിച്ചു വിടുകയും വീണ്ടും 10 ദിവസം കഴിയുമ്പോൾ ആ വെള്ളം വീണ്ടും കയറ്റണം. 10 ദിവസം കയറ്റിയിട്ടാൽ 10 ദിവസം നെല്ല് ഉണക്ക് കിടണം. അങ്ങനെ ചെയ്താൽ നല്ല നെൽകൃഷിയായിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടിയിട്ട് ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഇതിപ്പോൾ ഈ കൃഷിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് 2 പേർക്കും ഒരു മനസ്സായതുകൊണ്ട് ഒരുപോലെ ഞങ്ങൾ ജോലി ചെയ്ത് കാലാകാലങ്ങളിൽ അതിന് വളവും വെള്ളവും എല്ലാം കൊടുക്കുന്നു. വിളവിൻ്റെ കാര്യത്തെപ്പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പ്രാവശ്യം വെള്ളം കിട്ടാഞ്ഞതുകൊണ്ട് വിളവ് വളരെ കുറവാണ്. വെള്ളം കാലാകാലത്തിനുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടി നല്ല സൂപ്പർ വിത്തായിട്ട് ഞങ്ങൾ എടുത്തേനി മാറി. വെള്ളവുമില്ല, മഴയുമില്ല, തമ്പുരാൻ്റെ കടാക്ഷം കൊണ്ട് ഒരു വലിയ കേടില്ലാത്തതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഈ തോട് തന്നെ കണ്ടില്ലേ, ഇനി അടുത്തതിന് വെള്ളം വേണം. നനഞ്ഞു കിടന്നാലേ പെട്ടെന്ന് ഉണക്ക് പിടിക്കത്തില്ല. അപ്പോൾ ഒരു നനവ് പോലും ഇല്ല നെല്ലിന്. എവിടുന്ന് വെള്ളം കൊണ്ടുവരാൻ? എല്ലാവർക്കും വെള്ളം വെള്ളം എന്ന് പറഞ്ഞുകൊണ്ട് ഓടി നടക്കുക. ആവശ്യക്കാരും പോകുന്നുമില്ല. മോട്ടർ വെച്ച് എത്ര ചെല്ലി അടിക്കും, അതിനും ഡീസലിന് പൈസ വേറെ. കണക്കാക്കിയെല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വർഷത്തെ കൃഷി ഒരു ശകലം നഷ്ടത്തിലേ വരുന്നുള്ളൂ, കാണുന്നു. കഷ്ടപ്പെടാവുന്നതിൻ്റെ പരമാവധി
എൻ്റെ മുതലാളിയും ഞാനും കൂടെ കഷ്ടപ്പെടുന്നുണ്ട്. ഞാൻ തൂമ്പായിട്ട് ഇറങ്ങുമ്പോൾ അദ്ദേഹവും തൂമ്പായിട്ട് കണ്ടത്തിലുണ്ട്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഈ കണ്ടത്തിൽ പണിയുന്നുള്ളൂ, മറ്റാരും ഞങ്ങൾ ഇറക്കുന്നില്ല. ഇറക്കിയാൽ തന്നെ വിളിച്ചാലാണെങ്കിൽ കിട്ടാൻ. എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത്, നമ്മളിപ്പം ഗവൺമെൻറ്റിൽ നിന്ന് നമുക്ക് സബ്സിഡി ആയിട്ട് പണമായിട്ട് നമ്മുടെ അക്കൗണ്ടിൽ പോകുന്നതിൽ എന്നെ സംബന്ധിച്ച് ഞാൻ എന്നെപ്പോലുള്ള കർഷകരെ സംബന്ധിച്ച് അത് വലിയ ബെനിഫിറ്റ് ഇല്ല. കാരണം ഞങ്ങൾക്ക് വളം മേടിക്കാനായിട്ട് വളമായിട്ടോ ആ രീതിയിലുള്ള സബ്സിഡി ആയിട്ട് ഗവൺമെൻറ്റിൽ നിന്ന് ലഭിച്ചാൽ വളരെ നല്ലതായിരിക്കും. കാര്യം നമ്മളൊരിക്കലും നമ്മൾ നെല്ലിന് ടൈമിനാണ് വളം ഇടുന്നത്. കാര്യം ഞങ്ങളെ സംബന്ധിച്ച് മൂന്ന് പ്രാവശ്യമാണ് നെല്ലിന് വളം ഇടുന്നത്. ഏകദേശം 20 ദിവസം ആകുമ്പോഴത്തേക്ക് ഒന്നാം വളം, അത് കഴിഞ്ഞൊരു 35 ദിവസം ആകുമ്പോൾ രണ്ടാം വളം, 55 ദിവസം ആകുമ്പോൾ മൂന്നാം വളം. ഈ സമയത്ത് നമ്മുടെ കയ്യിൽ ഗവൺമെൻറ്റിൽ നിന്നും തരാമെന്ന് പറഞ്ഞ സബ്സിഡിയൊക്കെ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ലഭിക്കുന്നത്. എന്നാൽ നമുക്ക് ആ വളമായിട്ട് ലഭിച്ചാൽ ആ സമയത്ത് നമുക്ക് കൃത്യസമയത്ത് തന്നെ നമുക്ക് നെല്ലിന് കൊണ്ടുപോയി വളമിടാനായിട്ടൊക്കെ സാധിക്കും. അപ്പം അതൊരു എൻ്റെ ഒരു റിക്വസ്റ്റ് ആയിട്ട് എടുത്തിട്ട് അതിനെപ്പറ്റി കൂടുതലായിട്ട് ചിന്തിച്ചാൽ വളരെ നല്ലതായിരിക്കുമെന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അവശേഷിക്കുന്ന ഭൂമിയുടെ ഏതാനും ഭാഗത്തായി 2000-ൽ അധികം വാഴയും വർഗീസ് കൃഷി ചെയ്തു പോകുന്നു. ഏത്തവാഴ, നാലിപ്പൂവൻ, റോബസ്റ്റ എന്നിങ്ങനെ വിവിധ തരം വാഴകളാൽ ഈ കൃഷിയിടം സമ്പന്നമാണ്. തൈ നടുന്നതിന് മുൻപ് യന്ത്രത്തിന്റെ സഹായത്താൽ നിലം നന്നായി ഉഴുതുമറിക്കും. ജോലി എളുപ്പമാക്കുന്നതിൽ യന്ത്രത്തിൻ്റെ പങ്ക് വളരെ വലുതാണ്. കെ കെ വർഗീസിനെ ഞാൻ പരിചയപ്പെടുന്നത് 6 വർഷം മുൻപ് ഞാനിവിടെ കൃഷി ഓഫീസറായിട്ട് ജോയിൻ ചെയ്യുമ്പോഴാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം വളരെ വലിയ നിലയിൽ, അല്ലെങ്കിൽ വളരെ കുറേ വർഷങ്ങൾ കേരളത്തിന് പുറത്തും അതുപോലെ ഇന്ത്യയുടെ പുറത്തൊക്കെ ജോലി ചെയ്ത് സാമ്പത്തികമായിട്ട് നല്ല നിലയിലെത്തിയ ഒരു വ്യക്തിയായിരുന്നു ശ്രീ കെ കെ വർഗീസ് കരിമാലയത്ത്. പക്ഷേ അദ്ദേഹം നാട്ടിൽ തിരിച്ചു വന്നപ്പോൾ കൃഷിയിലേക്ക് വരണം എന്ന് താല്പര്യപ്പെടുകയും അങ്ങനെ കൃഷി ചെയ്ത് തുടങ്ങുകയും ചെയ്തു. അദ്ദേഹം തന്നെ പറയുന്ന ഒരു സംഭവമുണ്ട്, അദ്ദേഹത്തിൻ്റെ മാതാവ് ഒരു അധ്യാപികയും പിതാവ് ഒരു കർഷകനുമായിരുന്നു. അപ്പോൾ എനിക്ക് പിതാവിൻ്റെ പാത പിന്തുടർന്ന് നല്ലൊരു കർഷകൻ എന്ന സമൂഹത്തിൽ അറിയപ്പെടാൻ എനിക്ക് താല്പര്യം, അതുകൊണ്ടാണ് ഞാൻ കൃഷിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞാണ് കൃഷി ചെയ്ത് തുടങ്ങിയത്. അദ്ദേഹത്തിന് എല്ലാ കൃഷിയുണ്ട്, വാഴയും പച്ചക്കറിയും നെല്ലും എല്ലാം കൃഷി ചെയ്യുന്നു. അതിലേറ്റവും പ്രധാനമായിട്ട് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ വാഴ കൃഷിയാണ്. ഏത് പുതിയ ഇനം ഇനങ്ങളെയും കൃഷി ചെയ്ത് നോക്കാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾക്ക് ടിഷ്യൂ കൾച്ചർ വാഴ ഇനത്തിൽ ഗ്രാൻഡിൻ എന്നൊരു ഇനം നൽകുകയുണ്ടായി. അപ്പോൾ ആ ഇനം വന്നിറങ്ങിയപ്പോൾ എല്ലാവരും ഏത്തവാഴയാണെന്നുള്ള ഭാവത്തിലൊക്കെ കുറേ കർഷകരൊന്ന് കൊണ്ടുപോയെങ്കിലും ഗ്രാൻഡെയിനാണ് അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും പലരും ഇത് റോബസ്റ്റ പോലെ മോശമാണെന്നൊക്കെ കൊല വന്നപ്പോൾ പറഞ്ഞെങ്കിലും വർഗീസ് സാർ അത് ആ ഏത്ത അതെല്ലാം പഴുപ്പിച്ച് അതിന് നല്ല മഞ്ഞ നിറം കനു കണ്ടപ്പോൾ അത് സുഹൃത്തുക്കൾക്കും അതുപോലെ സമൂഹത്തിൽ പലർക്കും കൊടുത്ത് അത് നല്ല രുചിയുള്ള പഴമാണെന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കുകയും അതിപ്പോൾ ധാരാളം അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അതുപോലെ സ്വന്തമായിട്ടൊരു മാർക്കറ്റ് അദ്ദേഹം അതിന് കണ്ടെത്തിയിട്ടുണ്ട്. മറ്റുള്ള ഇനങ്ങൾ ഇപ്പോൾ ഏത്തവാഴയാണെങ്കിൽ 600 ഏത്തവാഴയുണ്ട്, മറ്റ് വാഴ എല്ലാം കൂടെ ഏകദേശം 2000 വാഴ അദ്ദേഹം കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വാഴകളെല്ലാം കൂടുതൽ ജൈവ കൃഷി ചെയ്യണമെന്നാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യം. അതനുസരിച്ച് കൂടുതൽ ജൈവവളം അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ കൃഷി പോലെ നിർദ്ദേശങ്ങൾ എപ്പോഴും അനുവർത്തിക്കാറുണ്ട്. എന്തെങ്കിലും രോഗവും കീടമൊക്കെ ഉണ്ടെങ്കിൽ എപ്പോഴും കൃഷിഭൂമി മരുകയും അതിൻ്റെ ആവശ്യങ്ങൾ അതിൻ്റെ പ്രതിരോധം ഇനങ്ങൾ പ്രതിരോധ മാർഗങ്ങൾ അദ്ദേഹം അവലംബിക്കുകയും ചെയ്യാറുണ്ട്. ഉപരിയായിട്ട് ഇവിടെ ഒരു പെസ്റ്റ് സർവിലൻസ് ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട്. ആ പെസ്റ്റ് സർവിലൻസ് ഗ്രൂപ്പിൻ്റെ ഒരു മെമ്പറും അതിൻ്റെ പ്രസിഡൻറ്റും അദ്ദേഹമാണ്. അപ്പോൾ എല്ലാ മാസവും ഇവിടെ നിന്ന് ഓരോ അഡ്വൈസറീസ് ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പം ആ അഡ്വൈസറീസിൽ എന്ത് രോഗങ്ങളും കീടങ്ങളും വന്നാലും അത് മനസ്സിലാക്കി അതിനു വേണ്ട
നിവാരണ മാർഗങ്ങൾ പറയാറുണ്ട്. ഈ മാർഗങ്ങളെല്ലാം കൂടുതലും അത് ജൈവ നിവാരണ മാർഗങ്ങളാണ് പറയണത്. അപ്പോൾ ഈ ജൈവ മാർഗങ്ങളെല്ലാം അദ്ദേഹം അവലംബിക്കാറുണ്ട്. അത് മറ്റുള്ളവർക്ക് വേണ്ടി ഈ അഡ്വൈസറീസ് വിതരണം ചെയ്യാൻ അദ്ദേഹം ധാരാളം ശ്രമിക്കാറുണ്ട്. വളരെ നല്ല ഒരു കർഷകനായിട്ടാണ് അദ്ദേഹത്തെ നമുക്ക് കാണാൻ കഴിയുന്നത്. വളരെ മാതൃകാപരമായ ഒരു കർഷകനായിട്ട് സമൂഹത്തിൽ നിലനിൽക്കുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലാണ് വാഴകളെല്ലാം കൃഷി ചെയ്യുന്നത് എന്നത് മറ്റൊരു പ്രത്യേകതയാണ്. വാഴയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ കൃഷികളല്ല എൻ്റെ ജൈവ അടിസ്ഥാനം. ഞാൻ ഈ കൃഷികൾക്ക് ഈ വാഴയ്ക്കും ഒന്നും കപ്പയ്ക്കും ഒന്നും രാസവളം ഉപയോഗിക്കുന്നില്ല. എല്ലാം ജൈവ വളങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഏകദേശം 10-2000 വാഴ എനിക്കുണ്ട്. കൂടുതൽ ഏത്തവാഴയാണ്. പിന്നെ ഉള്ളത് പാളയന്തോടനുണ്ട്, ഞാലിപ്പൂവനുണ്ട്, പൂവനുണ്ട്, ചുമന്ന പൂവനുണ്ട്. ഇങ്ങനെ പല വെറൈറ്റിയിലുള്ള വാഴകളും എനിക്ക് ഉണ്ട്. ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെന്ന രീതിയിൽ വാഴകൃഷിയിൽ നിന്ന് വലിയൊരു മെച്ചം കിട്ടുന്നില്ല. കാരണം ഈ ജൈവകൃഷി ആയതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ അതിനൊരു പ്രത്യേക മാർക്കറ്റിംഗ് സംവിധാനം ഉണ്ടെങ്കിൽ എനിക്ക് നല്ല നേട്ടമായിരുന്നു. എങ്കിലും ഞാൻ ജൈവമല്ലാതെ രാസവളം ഉപയോഗിക്കാനായിട്ട് ഈ കൃഷികൾക്കൊന്നും രാസവളം ഉപയോഗിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. ദീർഘകാല വിളകളിൽ കാണാൻ കഴിഞ്ഞൊരു വിളയാണ് 2 ഏക്കറോളം വരുന്ന തെങ്ങിൻ തോപ്പ്. നാടൻ തെങ്ങ്, ചെന്തെങ്ങ്, കോമാടൻ എന്നിങ്ങനെ വിവിധ തരം ഇനങ്ങളിലായി 300-ലധികം തെങ്ങുകളാണ് വർഗീസ് കൃഷി ചെയ്യുന്നത്. കീടനിയന്ത്രണത്തിനായി വ്യത്യസ്ത രീതികളും ഇവിടെ അവലംബിക്കുന്നുണ്ട്. പൂർണ്ണമായും ജൈവ രീതിയിൽ കൃഷി ചെയ്യുന്നതുകൊണ്ടാവണം സർക്കാരിൻ്റെ വിവിധ തരം ഗവേഷണ പദ്ധതികൾക്കായി വിധേയമാക്കിയിരിക്കുകയാണ് ഈ ഭൂമി. കൃഷിയാണല്ലോ രാഷ്ട്രത്തിൻ്റെ പുനർനിർമ്മാണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിന് അദ്ദേഹത്തിൻ്റെ പങ്ക് വളരെ കൂടുതലാണ്. ഇപ്പോഴും പലരും കൃഷിയിൽ നിന്നും വേറിട്ട് നിൽക്കുകയും കൃഷി ഉപേക്ഷിച്ചു പോകുമ്പോഴും കൃഷിയിലെ ആകൃഷ്ടനായി കൃഷിയെ നിലനിൽക്കുന്നതിന് വേണ്ടി നമ്മുടെ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ കരിമാലി സാറ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം വളരെ ഭംഗിയായിട്ടും പുതിയ തലമുറയ്ക്ക് ഒരു വഴികാട്ടിയുമാണ്. വൈറ്റ് കോളർ ജോബിന് വേണ്ടി പോകുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂട്ടുള്ള ആളുകളെ നമ്മൾ എത്രയും കൂടുതൽ ആദരിക്കുകയും ആ കാർഷിക മേഖലയെ നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ വളരെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. പുതിയ തലമുറയ്ക്ക് ഒരു പ്രോത്സാഹനം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം. തെങ്ങിനെപ്പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 300 തെങ്ങുകൾ എനിക്കുണ്ട്. അതിൽ ഒരു 40 തെങ്ങ് CPCRI പദ്ധതി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും കേരള ഗവൺമെൻറ്റിൻ്റെയും സംയുക്ത ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ട് അവർ 3 വർഷത്തേക്ക് ആ തെങ്ങുകളെടുത്തിട്ട് അതിനെ അവർ വളവും അതുപോലെ മണ്ടയ്ക്ക് കയറിയിട്ട് ആളിനെയൊക്കെ വെച്ചിട്ട് മണ്ടയിൽ കയറി മരുന്നുമെല്ലാം അടിച്ച് അതിൻ്റെ വിള പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് അവരിങ്ങനെ എല്ലാ മാസം വന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. കൃഷി ആവശ്യങ്ങൾക്കായി പ്രതിവർഷം 60,000 രൂപയോളം ചിലവ് വരുന്ന ഈ തെങ്ങിൻ തോപ്പിൽ നിന്നും ലഭിക്കുന്ന ലാഭം 1,00,000 രൂപയിലധികമാണ്. തെങ്ങിൻ തോപ്പ് കൂടാതെ വർഗീസിന്റെ കൃഷിയിടത്തിൽ കണ്ട മറ്റൊരു വിളയാണ് മരച്ചീനി. ഇവ തെക്കൻ കേരളത്തിൽ കപ്പ എന്നാണ് അറിയപ്പെടുന്നത്.
പുല്ലാടൻ കപ്പയാണ് ഈ കൃഷിസ്ഥലത്ത് കൃഷി ചെയ്തു പോകുന്നത്. നീർച്ചാലുള്ള മണ്ണായതിനാൽ വേരുറയ്ക്കുവാൻ വളരെ എളുപ്പമാണ്. കപ്പത്തണ്ടുകൾ ഒരു ചാൺ നീളത്തിലുള്ള ചെറു കഷണങ്ങളായി മണ്ണിൽ കുഴിച്ചു വെക്കണം. ഓരോ തണ്ടും 1 മുതൽ 2 മീറ്റർ അകലങ്ങളിൽ സ്ഥാപിക്കുകയായിരിക്കും ഉചിതം. 8 മുതൽ 10 മാസം വരെ സമയം കൊണ്ട് കിഴങ്ങുകൾ പാകമാകും. കപ്പയുടെ ഇല നല്ലൊരു കാലിത്തീറ്റ കൂടെയാണ്. ഉണക്കിപ്പൊടിച്ച ഇലകളിൽ 25 മുതൽ 30% വരെ മാംസ്യമാണുള്ളത്. പോഷക ഗുണങ്ങൾ ഏറെയുള്ള ഈ കിഴങ്ങിന് ദൂഷ്യഫലങ്ങളും അധികമാണ്. കപ്പയിൽ ലിനാമാരിൻ, ലോട്ടോസ്ട്രാലിൻ എന്നീ സൈനോജനിക് ഗ്ലൂക്കോസൈട്രുകൾ ഉള്ളതിനാൽ കപ്പയുടെ കിഴങ്ങ്, കിഴങ്ങിൻ്റെ തൊലി, ഇലകൾ തുടങ്ങിയവ പച്ചയ്ക്ക് തിന്നുന്നത് വിഷകരമാണ്. ഇപ്പം ഈ വരുന്ന തലമുറയോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, വരും കൃഷിയിൽ നിന്ന് പിന്നോട്ട് പോകാതെ ഇപ്പോഴത്തെ നമ്മുടെ ഇവിടെ നമ്മുടെ കേരളത്തെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് തൊഴിലാളികളുടെ അഭാവം ഒരുപാടുണ്ട്. എന്നെ സംബന്ധിച്ചാണെങ്കിൽ എനിക്കിപ്പം സ്ഥിരമായിട്ട് 2-3 വർഷമായിട്ട് ഒരാളുള്ളത് കൊണ്ട് എല്ലാ സമയാസമയങ്ങളിൽ വളമാണെങ്കിലും എന്തും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്കത് അത് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. പിന്നെ മെഷീനറി, ചെറിയ തോതിലുള്ള എല്ലാ മെഷീനറികളും ഞാൻ ഉപയോഗിച്ചാണ് കൃഷി നടത്തുന്നത്. എല്ലാ കൃഷികളിൽ നിന്നും നമ്മുടെ ഉപയോഗം കഴിഞ്ഞിട്ട് ബാക്കി കൊടുക്കുന്നതിന് ഒരു നല്ല വരുമാനം തന്നെ എനിക്ക് ലഭിക്കുന്നുണ്ട്. സമ്മിശ്ര കൃഷി ചെയ്യുവാൻ താല്പര്യപ്പെടുന്നവർ ധൈര്യമായി വർഗീസിൻ്റെ കൃഷിസ്ഥലം വന്ന് കണ്ട് ഒരു മാതൃകയാക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് KK വർഗീസ്, കരിമാലത്ത് ഹൗസ്, പുറമറ്റം PO, പത്തനംതിട്ട, ഫോൺ 9539336164. പുതിയൊരു കൃഷിസ്ഥലത്തെ വിശേഷങ്ങളുമായി ഹരിത ദർശനത്തിൻ്റെ മറ്റൊരധ്യായത്തിൽ നമുക്കിനിയും കണ്ടുമുട്ടാം. അതുവരേക്കും നന്ദി.